ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ സിമ്മിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീഡിയോയിൽ എനിക്ക് ഈ ഒരു ക്ലിപ്പ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു മോർണിംഗ് റുട്ടീനൊക്കെ ഇടുമ്പോൾ സാധാരണ ഞാനൊക്കെ എണീറ്റ് വരുമ്പോഴത്തേനും മമ്മി ചായ ഇട്ട് വെച്ചേക്കും. അപ്പം എല്ലാ ദിവസമൊന്നും എനിക്ക് ആ ഒരു ക്ലിപ്പ് കിട്ടാറില്ല കേട്ടോ. ഈ ഈശു രാത്രി ഭയങ്കര അലമ്പായതുകൊണ്ട് ഞാൻ എണീക്കുമ്പോൾ ഒരു 8 മണിയൊക്കെ മിക്കവാറും ആ ഒരു സമയമൊക്കെ ആവും. അങ്ങനെ മമ്മി ദോശ ചുടുന്നു, ഞാൻ പിന്നെ ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടുകൂട്ടും ചുമന്നുള്ളിയും ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് കടു വറുത്തൊന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പം ചമ്മന്തി അരയ്ക്കാനൊന്നും ആരെയും പഠിപ്പിക്കേണ്ട, എന്നാലും എല്ലാവരും ഓരോരോ രീതിയിലായിരിക്കുമല്ലോ. അങ്ങനെ എനിക്ക് ദോശയുടെ കൂടെ ചമ്മന്തി അത്ര വലിയ ഫേവറേറ്റൊന്നല്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും സാമ്പാറിൻ്റെയോ അല്ലെങ്കിൽ കടലയുടെയോ ഒക്കെ കൂടെ ഒന്ന് സൈഡായിട്ട് കഴിക്കാനേ ഉള്ളൂ ചമ്മന്തി ഇഷ്ടം. ചമ്മന്തി മാത്രം കുട്ടി കഴിക്കുമ്പോൾ എനിക്കൊരു തൃപ്തി വരില്ല കേട്ടോ. മമ്മി പിന്നെ ആ സമയത്ത് നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് ചൂടോടെ. അപ്പോൾ 2 എണ്ണം വീതം കേട്ടോ ഒരേ സമയം ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ദോശയുടെ പരിപാടിയൊക്കെ കഴിയും. അങ്ങനെ പിന്നെ അപ്പോൾ തന്നെ ഇസു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഫ്രഷായി ആ ഒരു സമയം കൊണ്ട് ഫ്രഷായി ചായയും കുടിച്ച് എന്താ ചമ്മന്തി ഉണ്ടാക്കിയ സമയം കൊണ്ട് ഇസു എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇസുവിന് രാത്രി വലിയ ഉറക്കമൊന്നുമില്ല കേട്ടോ. പകൽ ഒരു 2 മണിക്കൂറൊക്കെ ഉറങ്ങി അത്രേ ഉള്ളൂ. രാത്രി മുഴുവൻ ഇങ്ങനെ നിർബന്ധം കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അവളും എൻ്റെ കൂടെ എണ്ണീറ്റ് വന്നു. അപ്പം പിന്നെ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുപ്പിയിൽ പാല് ചോദിച്ച് അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് പാലൊക്കെ കാച്ചുവാണേ. ഞാൻ ഇസുവിന് പാല് കൊടുക്കാറുണ്ട് പശുവും പാല് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഡൈലൂട്ട് ചെയ്യും. കഫക്കെട്ടാണെന്നൊക്കെയാണ് പറയാറുള്ളത്, കൊടുക്കരുതെന്നുമാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇസുവിന് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അവൾ കുടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അവൾ വേറെ ഒന്നും ഈ പാലിൻ്റെ ബലത്തിൽ അങ്ങ് ജീവിച്ച് പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ദോശയും ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് കഴിച്ചു. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ എനിക്ക് എരിയുള്ള എന്തെങ്കിലും കറി ചമ്മന്തിയുടെ കൂടെ വേണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്നലത്തെ മീൻകറിയും ചമ്മന്തിയും ദോശയെല്ലാം കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിയലൊക്കെ ഉണ്ടാക്കി കേട്ടോ. അവിയലൊക്കെ എപ്പോഴും കാണിക്കുന്നത് കൊണ്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതും ഏകദേശം ആയിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് ചിക്കിത്തോത്തി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയും കഴിയുവേ. പിന്നെ ബീറ്റ്റൂട്ട് ഇവിടെ പപ്പയും മമ്മിയൊന്നും കൂട്ടത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രം ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഒന്ന് തോരനാക്കി എടുക്കുക കേട്ടോ. അപ്പം ഈ ബീറ്റ്റൂട്ടിൻ്റെ ഈ ഒരു മധുരം ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ജ്യൂസ് കുറച്ചങ്ങ് കളഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ തോരൻ വെക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ അരിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ എല്ലാം കൂടെ കൂട്ടി ചോറുണ്ട്, ഒരു മോരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മമ്മി മീൻകറി വെച്ചു, അതെല്ലാം കൂടെ കൂട്ടി ചോറൂണൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ആ വലിയ വീരവാചകമൊക്കെ അടിച്ചിട്ട് പോയതാണ്. ഇനി അന്നെന്നുള്ള തുണി അന്നെന്നൊക്കെ കഴുകുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ നടന്നില്ല. പിന്നെ നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു, അതുപോലെ തന്നെ ടാങ്കിൽ വെള്ളവും ഇല്ലായിരുന്നു. വെള്ളം ഇന്നലെ വൈകിട്ടം കണ്ട് അടിച്ചതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാത്റൂമിലെ ആവശ്യത്തിന് മാത്രം ആ ഉള്ള വെള്ളം എടുക്കാം. കാരണം ഇന്ന് വൈകിട്ട് 5 മണിക്ക് കറണ്ട് വരുത്തോളന്നാണ് കേട്ടോ. അതുകൊണ്ട് ആ ഉള്ള വെള്ളം അവിടെ ടാങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെള്ളം കോരി കേട്ടോ തുണി അഴുകിയത്. ഒത്തിരി നാളായിരുന്നു വെള്ളം കോരിയിട്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് വെള്ളം കോരുന്നത്. അങ്ങനെ വെള്ളമൊക്കെ കോരിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ തുണി കഴുകി. രണ്ടുപേരുടെ ആകുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിടുന്ന എഫേർട്ട് കുറയുന്നതായിട്ട് എനിക്ക് തോന്നും കേട്ടോ. അപ്പം പിന്നെ ഹെൽപ്പും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആവും കേട്ടോ. എനിക്കിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ എൻ്റെ കൂടെ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കാര്യം പറയാൻ ആരെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര റിലാക്സേഷനാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ജഗജഗാന്ന് തുണിയൊക്കെ കഴുകി. അങ്ങനെ അതൊക്കെ കഴുകിക്കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയിട്ട് വന്ന് ചായ ഏത്തക്കയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. ചായ ഏത്തക്കയപ്പമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാസ്, ബൈ ബൈ, സീ യു.